പദ്ധതികൾ പലതുണ്ടായിട്ടും ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 12 ബ്ലോക്കിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളമില്ല. പ്രദേശത്തെ കുടുംബങ്ങളിൽ പ്രതിഷേധം ഉയരുകയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 12 ബ്ലോക്കിലെ ജനവിഭാഗങ്ങളാണ് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായത്. ജലനിധി പദ്ധതിയും നബാർഡ് പദ്ധതിയും ഇവിടെ കുടിവെള്ളത്തിനായി ഉണ്ടെങ്കിലും ഇവയൊന്നും പ്രവർത്തനക്ഷമമല്ല. ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതിയിൽ കാട് കയറി നശിക്കുകയാണിവിടെ. കുടിവെള്ളം ലഭിക്കാനായി ഉൾക്കാട്ടിലെ ഓലികളിൽ പൈപ്പുകൾ ഇട്ട് എത്തിക്കുന്ന വെള്ളമാണ് 12 ബ്ലോക്കിലെ മിക്ക വീടുകൾക്കും ആശ്രയം. ഇതാകട്ടെ ശുദ്ധമായ വെള്ളവുമല്ല. എങ്കിലും അല്പം വെള്ളം കുടിക്കാൻ പൈപ്പ് വാങ്ങി ഓലികളിൽ നിക്ഷേപിച്ചാൽ കാട്ടാനയുടെ കാലടിയിൽ പൈപ്പുകൾ തകരുകയാണ്. പൈപ്പ് ഓലികളിൽ സ്ഥാപിക്കാൻ സാധിക്കാത്തവർ കിലോമീറ്ററുകളോളം തലച്ചുമടായാണ് വെള്ളം ശേഖരിച്ച് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 2 കൊല്ലം ആ മെമ്പർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പഞ്ചായത്ത് കേട്ട് ആടെ കുത്തിത്തരും ഇവിടെ കുത്തിത്തരും. ഇവിടെ കുത്തി തന്നിന് ഓളെല്ലാം പറഞ്ഞിട്ട് പോകാന്നല്ലാണ്ട് എന്തെന്നാ ഉണ്ടാക്കി തരുന്നത്? ആ കുന്നമലമല കൊല്ലം കെട്ടിയിട്ട് പോണം. ആ രഞ്ജിനിയുടെ ആടെ കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് ഒരു കുണ്ട് കുഴിച്ച് അതിൽ നിന്ന് നമ്മള് വെള്ളം എടുത്തിട്ട് കയറ്റി കൊണ്ടുപോകണം. ഒരു തുള്ളി വെള്ളവും ഇല്ല, ഒരു വയ്യവും ഇല്ല. ആനക്കാട്ടിൽ പൈപ്പിട്ടിട്ട് നമ്മൾ വെള്ളം എടുക്കുന്നത് ആന പിന്നെ അത് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. പിന്നെ മാണിയട്ട വീടിൻ്റെ ആടുന്നാൽ ഞാൻ വെള്ളം അങ്ങോട്ട് ചുമക്കുന്നു, ഒന്നും അറിയാം. അവിടെ കിണറ് പിന്നെ കുത്താനായിട്ടുണ്ടെങ്കിൽ കല്ലറക്കി തന്നെ കിണറ് കുത്തായിരുന്നു. വെള്ളത്തിന് വമ്പ ബുദ്ധിമുട്ടാണ്. പണിക്കേറി പോകുമ്പോ വേണം വെള്ളം എടുത്തിട്ട് കേറി പോവാന്. തൊഴിലുറപ്പിലൂടെ കുത്തിട്ടുന്ന കാര്യം നമുക്ക് വെള്ളം പിന്നെ നമ്മളെ പോലുള്ളൊരു ഈ 300 ചില്ലറുപ്പയും കൊണ്ട് കിണർ കുഴിക്കാനാവുക. അതിന്റെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പൈസ കൊടുക്കണം. നമ്മൾ 1000-800 രൂപയൊക്കെ കൊടുക്കണം. ഈ കൂലി തൊഴിലുറപ്പ് കൂടെ 800-1000 ചില്ലറുപ്പയും കണ്ടാന്നതും പകുതി പൈസ കൂട്ടിയിടാനി. കഴിഞ്ഞ മുമ്പത്തെ കാലം കിണറ് കുഴിച്ചിട്ട് അവർ കല്ലിറക്കി തരാന്ന് പറഞ്ഞിട്ട് കല്ലും ഇല്ല, അവരെ കിണറ് മൊത്തം ഇടിഞ്ഞ്. ആനയായതുകൊണ്ട് കുഴിയിൽ പോകാൻ പറ്റൂല. എല്ലാവരും പൈപ്പ് എന്ന് വെച്ചാൽ ആന ഏത് സമയത്ത് കടിച്ച് മുറിക്കുന്നതാണ്. അത് ഭയങ്കര ദ്രോഹമാണ് ആന ചെയ്യുന്നത്. ആന ഫോറസ്റ്റുകാരും തെളിക്കുന്നുമില്ല. ആ കുഴിൻ്റെ അകത്ത് ദിവസം എന്നിട്ട് 5-6 ആനയുള്ളത് അവരെന്ന് വെച്ചാൽ ഫോറസ്റ്റുകാർ പറയുമ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 2-3 പടക്കം പൊടിച്ചിട്ട് അവരങ്ങോട്ട് പോകും. പിന്നെ ഒന്നും ചെയ്യുമ്പോൾ എത്ര ആൾക്കാർ പൈപ്പ് മൊത്തം കടിച്ച് മുറിച്ചിട്ട് അവരെന്ന് വെച്ചാൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ്. ജലനിധി ഉണ്ടായിട്ടൊരു കാര്യമില്ല. 2 വർഷത്തോളമായി ജലനിധി വെള്ളമൊന്നും കിട്ടാത്ത. താഴ്ന്ന പ്രദേശങ്ങളിൽ ചെറിയ കുഴികൾ കുത്തിയാണ് വെള്ളം ശേഖരിക്കുന്നത്. ഓരോ കുടുംബത്തിനും ഒരു കിണർ എന്ന പദ്ധതി TRDM അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം അധികാരികൾ ഇങ്ങോട്ട് വരേണ്ടതില്ലെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കാര്യം കാണാനെത്തുന്ന അധികാരികളെ തങ്ങൾക്ക് ആവശ്യമില്ലെന്നും മേഖലയിലെ കുടുംബങ്ങൾ ഒന്നടങ്കം പറയുന്നു. കുടിവെള്ള പദ്ധതികൾ പലതുണ്ട് ഇവിടെ, എന്നാൽ ശുദ്ധമായ വെള്ളം ഇവർക്ക് കിട്ടാക്കനിയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 12 ബ്ലോക്കിലെ ദൃശ്യങ്ങളാണിത്. ജലനിധിയും നബാർഡും എല്ലാം ഇവിടെ പദ്ധതികളേറെ ഉണ്ടെങ്കിലും കുടിവെള്ളമെന്നും ഉൾക്കാട്ടിലെ ഓലികളിൽ നിന്ന് ശുദ്ധമല്ലാത്ത വെള്ളം പൈപ്പ് വഴി വീടുകളിലെത്തിക്കണം. ആ പൈപ്പ് വഴി വീടുകളിലെത്തിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്ന് ആർക്കും അറിയില്ല. വെള്ളം എത്തിക്കുന്ന പൈപ്പ് കാട്ടാനകളുടെ കാലടിയിൽ അമർന്ന് തകരുന്നതും ഇവിടെ നിത്യ സംഭവമാണ്. ആറള ഫാമിൽ നിന്നും KB ഉത്തമൻ, ATN News.